ഭാരതത്തിലെ ഏകദേശം 6 കോടി ജനങ്ങളെ ഒരു വർഷം ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നത് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അപകടങ്ങൾ തുടങ്ങിയവ മൂലമുണ്ടാകുന്ന ആശുപത്രികളിലെ ചികിത്സാ ചെലവുകൾക്കാണെന്നും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യയിൽ 12 കോടിയോളം കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്ത്യയിലെ 40% അധികം ജനങ്ങൾ, അതായത് 55 കോടിയിലധികം പേർ ആശുപത്രികളിൽ ചെലവിടുന്ന പണം മൂലമാണ് ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നതെന്നും മനസ്സിലാക്കി 2017 ദേശീയ ആരോഗ്യ നയം ശുപാർശ ചെയ്തതനുസരിച്ച് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒരു പ്രധാന ദേശീയ ആരോഗ്യ പദ്ധതിയായി 2018 ആയുഷ്മാൻ ഭാരത് ആരംഭിച്ചു. ആയുഷ്മാൻ ഭാരത് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് കരുതുന്നത് സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്നാണ്. എന്നാൽ ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതിയിലെ നിരവധി കാര്യങ്ങളിൽ ഒന്നു മാത്രമാണ് PMJAY എന്ന് വിളിക്കുന്ന 5 ലക്ഷം രൂപ ചികിത്സാ ചെലവ് ലഭിക്കുന്ന പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. ആയുഷ്മാൻ ഭാരതിലെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. അതുപോലെ മറ്റൊരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് അല്ലെങ്കിൽ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് കാർഡ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പൗരനായിരിക്കുന്ന ഏതൊരാളും ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതിയുടെ വിവരങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യപരമായ ജീവിതത്തിലും സാമ്പത്തിക ചെലവുകൾ ഒഴിവാക്കുന്നതിനും തീർച്ചയായും സഹായിക്കുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയുഷ്മാൻ പദ്ധതി എന്താണെന്നും നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാകുന്നതെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ആയുഷ്മാൻ ഭാരതിലെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും സാധാരണക്കാരുടെയും വളരെ പാവപ്പെട്ടവരുടെയും ചികിത്സയ്ക്കായി നിലകൊള്ളുന്നവയാണ്. എന്നാൽ ഇന്ത്യയുടെ ജനസംഖ്യാ ബാഹുല്യം കണക്കിലെടുത്ത് നിലവിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കില്ല എന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ സാധാരണക്കാരനും പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെയുള്ള ചികിത്സ ലഭിക്കില്ല എന്നുള്ള ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ പ്രോത്സാഹനത്തിനും പ്രതിരോധത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് വിട്ടുമാറാത്ത രോഗങ്ങളും രോഗാവസ്ഥകളും ജീവിതശൈലി രോഗങ്ങളും വരുന്നതിൻ്റെ സാധ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യം കണക്കിലെടുത്ത് 2018 ഫെബ്രുവരിയിൽ നിലവിലുള്ള സബ് സെന്ററുകളെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും മാറ്റി 1.5 ലക്ഷം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ രൂപീകരിക്കുമെന്ന് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഈ കേന്ദ്രങ്ങൾ ജനങ്ങളുടെ വീടുകളിലേക്ക് ആരോഗ്യ സംരക്ഷണം എത്തിക്കുന്നതിനായി മാതൃ ശിശു ആരോഗ്യ സേവനങ്ങളും സൗജന്യ ആവശ്യ മരുന്നുകളും ഡയഗ്നോസ്റ്റിക് സേവനങ്ങളും ഉൾപ്പെടെയുള്ള സാംക്രമികേതര രോഗങ്ങളുമുള്ള വീടുകളിലേക്ക് നേരിട്ട് നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും എത്തി രോഗവിവരങ്ങൾ ആരായുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. രോഗികളോ വാർദ്ധക്യം ചെന്ന രോഗാവസ്ഥയിലുള്ളതുമായ രോഗികളുള്ള നമ്മുടെ വീട്ടിലോ സമീപ വീടുകളിലോ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും നഴ്സുമാർ മാസത്തിൽ 1 തവണ വരുന്നത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇതാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇൻഷുറൻസ് പദ്ധതി, അതായത് PMJAY എന്ന് പറയുന്നത്. ഇതാണ് എല്ലാവരും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏകദേശം 55 കോടിയിലധികം പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരതിൻ്റെ PMJAY ഇൻഷുറൻസ് പദ്ധതി. അതുകൊണ്ട് തന്നെ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായാണ് ആഗോള സംഘടനകൾ തന്നെ വിലയിരുത്തുന്നത്. ഇന്ത്യയിലെ ഏകദേശം 50% ജനങ്ങൾക്ക് ഈ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ടെങ്കിലും ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇൻഷുറൻസ് നമുക്ക് സൗജന്യമായി ലഭിക്കുന്നത്. നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് പട്ടികയിൽ ഉൾപ്പെട്ടവരും 2018-19 സാമ്പത്തിക വർഷം പ്രാബല്യത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ സ്വസ്ഥ ഭീമാ യോജന RSBY ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവരുമാണ് ഈ പദ്ധതിയിൽ അംഗമാവുക. കൂടാതെ ആരോഗ്യ ഇൻഷുറൻസ് ഉപഭോക്താവാണെന്ന് കാണിച്ച് പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിൽ നിന്ന് കത്ത് ലഭിച്ചവരും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഈ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി കാസ്പ് ചേർത്താണ് നടപ്പിലാക്കി വരുന്നത്. ഇതിനു പുറമെ ഈ അടുത്ത കാലത്ത് നമ്മുടെ എല്ലാം വീട്ടിൽ വന്ന് 2-വീലർ വാഹനങ്ങളുണ്ടോ, കുടുംബത്തിൽ ഒന്നിലധികം പേർക്ക് എന്തെങ്കിലും ജോലിയുള്ളത് ആണ്, വാർത്ത വീടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിച്ചതിൽ നിന്നുള്ള ആളുകളെയും ഇതിൽ ഉൾപ്പെടുത്തിയതായി പറയപ്പെടുന്നുണ്ട്. എങ്ങനെയായിരുന്നാലും അർഹതപ്പെട്ടവർക്ക് കൃത്യമായി ഇൻഷുറൻസ് ലഭിക്കുക എന്നതാണ് സർക്കാർ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ ഇടയിൽ തന്നെ അത്യാവശ്യം സാമ്പത്തികമുള്ളവർ വർഷത്തിൽ ഏകദേശം 6,000 രൂപ മുടക്കി 12 ലക്ഷം രൂപ ഇൻഷുറൻസ് ലഭിക്കുന്ന ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കാറുണ്ട്. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് മെഡിസപ്പ് എന്ന് പറഞ്ഞ് സർക്കാർ തന്നെ ഇവർക്ക് ഇൻഷുറൻസ് നൽകുന്നുണ്ട്. എന്നാൽ
സാധാരണക്കാരിൽ സാധാരണക്കാരായ ദിവസക്കൂലിക്കാരെ സംബന്ധിച്ച് 6,000 രൂപ മുടക്കി ഒരു വർഷത്തേക്ക് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് കരുതി ഇൻഷുറൻസ് എടുക്കാതിരിക്കുകയും എന്നാൽ അടിയന്തരമായി വരുന്ന ആശുപത്രി ചികിത്സാ ചെലവുകൾ മൂലം പല കുടുംബങ്ങളും ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് ടീമിൽ ഉൾപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും തിരഞ്ഞെടുക്കപ്പെട്ട ഹോസ്പിറ്റലുകളിൽ സൗജന്യമായി 5,00,000 രൂപ വരെയുള്ള ഇൻഷുറൻസ് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് ലഭിക്കുന്നതാണ്. പ്രായവ്യത്യാസം ഇതിന് പരിഗണിക്കുന്നില്ല. ഒരു കുടുംബത്തിൽ എത്ര അംഗങ്ങളെന്ന് കണക്കൊന്നുമില്ല. അതായത് ഒരു വർഷത്തിൽ ഒരാൾക്ക് 5,00,000 രൂപയുടെ ചികിത്സാ ചെലവ് വന്നാലും ലഭിക്കും. അല്ല എങ്കിൽ ആ കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ അതിൽ ഓരോരുത്തർക്കും വരുന്ന ചികിത്സാ ചെലവും 5,00,000 രൂപ വരെ കണക്കാക്കി ലഭിക്കുന്നതാണ്. ഇത് പണമായിട്ടല്ല നമുക്ക് ലഭിക്കുന്നത്. ഒരു പാക്കേജിൽ ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള ചെലവുകൾ ഉൾപ്പെടെ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും ഇതിൽ ഉൾപ്പെടുന്നു. PMJAY എന്ന് പറയുന്ന ഈ ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് PMJAY ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ അഷുറൻസ് സ്കീമാണെന്ന് ഞാൻ പറഞ്ഞു. ഗവൺമെന്റ് പൂർണ്ണമായും ധനസഹായം നൽകുന്നു. ഇത് 1,000 രൂപയുടെ പരിരക്ഷ നൽകുന്നു. അതായത് ഇന്ത്യയിലെ പൊതു സ്വകാര്യ എംപാനൽ ആശുപത്രിയിലുടനീളമുള്ള സെക്കൻഡറി ട്രഷറി കെയർ ഹോസ്പിറ്റലൈസേഷനായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5,00,000 രൂപ 12 കോടിയില അധികം ദരിദ്രരും ദുർബലരുമായ അർഹതയുള്ള കുടുംബാംഗങ്ങൾക്ക് ഏകദേശം 55 കോടി ഉപഭോക്താക്കൾ ഈ ആനുകൂല്യങ്ങൾക്ക് അർഹരാണ്. PMJAY ഗുണഭോക്താവിന് സേവനഘട്ടത്തിൽ അതായത് ആശുപത്രിയിലെ ആരോഗ്യ പരിപാലന സേവനങ്ങളിലേക്ക് പണരഹിത ആക്സസ് ആണ് നൽകുന്നത്. അതായത് ഓരോ വർഷം ഏകദേശം 6 കോടി ഇന്ത്യക്കാരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന വൈദ്യ ചികിത്സയ്ക്കുള്ള വിനാശകരമായ ചെലവ് ലഘൂകരിക്കാൻ സഹായിക്കുന്നതാണ് ഈ PMJAY എന്ന് പറയുന്നത്. ഇത് 3 ദിവസം പ്രീ ഹോസ്പിറ്റലൈസേഷൻ്റെയും 15 ദിവസം പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ്റെ ഡയഗ്നോസ്റ്റിക് മരുന്നുകളും പോലെയുള്ള ചെലവുകൾ ഉൾപ്പെടുന്നു. അതായത് നമ്മളൊരു രോഗത്തിന് വേണ്ടി ആശുപത്രി ചെല്ലുന്നതിന് 3 ദിവസം മുൻപ് ഉണ്ടാകുന്ന ചെലവ് മുതൽ ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തി 15 ദിവസം വരെയുള്ള ചെലവുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് സാരം. കുടുംബത്തിൻ്റെ വലിപ്പത്തിനോ പ്രായത്തിനോ ലിംഗഭേദത്തിനോ യാതൊരു നിയന്ത്രണവുമില്ല. നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ആദ്യ ദിവസം മുതൽ പരിരക്ഷിക്കപ്പെടുന്നുണ്ട്. പദ്ധതിയുടെ പ്രയോജനങ്ങൾ രാജ്യത്തുടനീളം പോർട്ടബിളാണ്. അതായത് എവിടെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും അത് നമുക്ക് ലഭിക്കും. അതായത് ഒരു ഗുണഭോക്താവിന് പണരഹിത ചികിത്സ ലഭിക്കുന്നതിന് ഇന്ത്യയിൽ എംപാനൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പൊതു അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്കിത് സൗജന്യമായിട്ട് ഇൻഷുറൻസ് ലഭിക്കും. മരുന്നുകൾ, സപ്ലൈസ്, ഡയഗ്നോസ്റ്റിക് സേവനങ്ങൾ, ഫിസിഷ്യൻ ഫീസ്, റൂം ചാർജുകൾ, സർജൻ്റെ നിരക്കുകൾ, ഓപ്പറേഷൻ തിയേറ്റർ, ICU ചാർജുകൾ മുതലായവ ഉൾപ്പെടെ. എന്നാൽ അതിൽ മാത്രം പരിമിതപ്പെടുത്താതെ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും ഉൾക്കൊള്ളുന്ന ഏകദേശം 1,929 നടപടിക്രമങ്ങൾ സേവനങ്ങളിലായിട്ട് ഉൾപ്പെടുന്നുണ്ട്. ഇത് സ്വകാര്യ ആശുപത്രികൾക്ക് തുല്യമായിട്ട് ആരോഗ്യ സേവനങ്ങൾക്കായിട്ട് പൊതു ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഇതേ രീതി തന്നെയാണ് നടന്നു പോകുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും ഇത് ആർക്കാണ് ഈ ഇൻഷുറൻസ് ലഭിക്കുന്നത്. നിർമ്മാണ തൊഴിലാളി, പ്ലംബർ, മേസൺ, ലേബർ, പെയിൻറ്റർ, വെൽഡർ, സെക്യൂരിറ്റി ഗാർഡ്, കൂലി, മറ്റ് ഹെഡ് ലോഡ് തൊഴിലാളികൾ, അതായത് തലച്ചുമടെടുക്കുന്നവർ, സ്വീപ്പർ, ശുചീകരണ തൊഴിലാളി, യാചകൻ, വീട്ടുജോലിക്കാരൻ, തെരുവ് കച്ചവടക്കാരൻ, കോബ്ലർ, കച്ചവടക്കാരൻ, തെരുവുകളിൽ പ്രവർത്തിക്കുന്ന മറ്റ് സേവനദാതാക്കൾ, വീട്ടുജോലിക്കാരൻ, കൈത്തൊഴിലാളികൾ, കരകൗശല തൊഴിലാളി, തയ്യൽക്കാരൻ, ഗതാഗത തൊഴിലാളി, ഡ്രൈവർ, കണ്ടക്ടർ, ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും സഹായിക്കുന്ന ആൾ, വണ്ടി വലിക്കുന്ന ആൾ, റിക്ഷ വലിക്കുന്ന ആൾ, ഷോപ്പ് വർക്കർ, അസിസ്റ്റൻറ്റ്, ചെറിയ സ്ഥാപനങ്ങളിലെ പിയൂണ്, ഹെൽപ്പർ, ഡെലിവറി അസിസ്റ്റൻറ്റ്, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്കൽ, അസംബ്ലർ, റിപ്പയർ വർക്കർ, വർക്ക്മാന്, ഇങ്ങനെ എല്ലാ മേഖലയിലുള്ള ദിവസവേതനക്കാർക്കും ഇത് യോഗ്യരാണ്. PMJAY കുടുംബാംഗങ്ങളുടെ യോഗ്യതയുടെ അടിസ്ഥാനമായി SEC ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പല സംസ്ഥാനങ്ങളിലും ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ഗുണഭോക്താക്കളുമായി അവരുടേതായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ PMJAY നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾക്ക് അവരുടെ സ്വന്തം ഡാറ്റാബേസ് ഉപയോഗിക്കാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനങ്ങളിൽ കാരുണ്യ പോലെയുള്ള അല്ലെങ്കിൽ കാസ്പ് പോലെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായിട്ടുള്ളവരും ഈ ആയിട്ടുള്ളവരുടെ ഡാറ്റാബേസ് അടിസ്ഥാനമാക്കി അർഹതയുള്ള എല്ലാ കുടുംബാംഗങ്ങളും പരിരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെ ആയിട്ട് സംബന്ധിച്ച് ഉറപ്പു വരുത്തേണ്ടതുണ്ട്. ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നമുക്ക് നേരിട്ട് അംഗമാകാൻ സാധിക്കില്ല. നേരത്തെയുള്ള സെൻസസ് പ്രകാരവും കേരളത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർക്കും അതിനുശേഷം
ശേഷം നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ലിസ്റ്റിൽ ഇടം പിടിച്ചവർക്കാണ് ഈ ഇൻഷുറൻസ് ലഭിക്കുന്നത്. ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവരും അംഗമായിട്ടുണ്ടോ എന്നറിയുവാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്, അതായത് ABHA കാർഡ് ID എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ആയുഷ്മാൻ ഭാരതിൻ്റെ മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത്. രാജ്യത്തെ മുഴുവൻ ആരോഗ്യ സംരക്ഷണത്തെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ബൃഹത്തായ പദ്ധതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് എന്ന് പറയുന്നത്. പൊതുജനങ്ങൾക്ക് ഡിജിറ്റൽ ഹെൽത്ത് ID കാർഡ് നൽകുക എന്നതാണ് ഈ ദൗത്യത്തിന് പിന്നിലെ ലക്ഷ്യം. ഈ ഹെൽത്ത് കാർഡ് എല്ലാ ഇന്ത്യക്കാർക്കും ലഭ്യമാക്കുകയും ഒപ്പം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രത്യേക ആനുകൂല്യങ്ങളും ഇതുവഴി ജനങ്ങളിലേക്ക് എത്തിക്കും എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാർഡ് എല്ലാവർക്കും സ്വന്തമായി മൊബൈൽ വഴിയോ ഓൺലൈനായോ അപേക്ഷിച്ചാൽ അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ ഈ കാർഡ് അല്ലെങ്കിൽ ഈ ID ലഭിച്ചവർക്ക് ആയുഷ്മാൻ ഭാരത് PMJAY ഇൻഷുറൻസ് ലഭിക്കുന്നതിനുള്ള ഒരു കാർഡല്ല, മറിച്ച് നമ്മുടെ എല്ലാ രോഗവിവരങ്ങളും ഈ ID രേഖപ്പെടുത്തി വയ്ക്കുകയും ഇന്ത്യയിൽ ഏത് ആശുപത്രിയിൽ നമ്മൾ പോയിരുന്നാലും നമ്മുടെ ഹെൽത്ത് ID നമ്പർ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ രോഗവിവരങ്ങൾ അവർക്ക് മനസ്സിലാക്കുവാനും തുടർ രോഗ ചികിത്സയ്ക്ക് ഗുണം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാർഡ് മാത്രമാണ് ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് അക്കൗണ്ട് കാർഡ് എന്ന് പറയുന്നത്. പലരും ആയുഷ്മാൻ ഭാരതിൻ്റെ ഇൻഷുറൻസ് ആണ് ഈ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് ലഭിക്കും എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അത് തികച്ചും തെറ്റാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കുക. പലരും ഈ കാർഡ് അക്ഷയ വഴി അപ്ലൈ ചെയ്തതിന് ശേഷം രോഗം വരുമ്പോൾ സർക്കാരിൻ്റെ ഇൻഷുറൻസ് പദ്ധതി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആശുപത്രിക്കാർക്ക് നിങ്ങൾക്ക് ഇൻഷുറൻസ് നൽകില്ല എന്ന കാര്യം കൂടെ ഓർമ്മിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആയുഷ്മാൻ ഭാരത്, ആയുഷ്മാൻ ഭാരത് പദ്ധതിക്കുള്ളിൽ വരുന്ന പല സ്കീമുകൾ ഏതൊക്കെയാണ്, അതിലുള്ള ഇൻഷുറൻസ്, അതുപോലെ ഹോസ്പിറ്റാലിറ്റി സേവനങ്ങൾ, വീട്ടിൽ വരുന്ന സേവനങ്ങൾ, അവസാനത്തെ ഹെൽത്ത് അക്കൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ആയുഷ്മാൻ ഭാരത് എന്താണ്, എന്തൊക്കെയാണ് അതിലുള്ളത്, എന്താണ് ഇൻഷുറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.